my god. കുറിച്ച് പറയുന്നില്ലല്ലേ. മഞ്ഞ ഗ്ലാസ് വെച്ചേക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഇതിന് പുതിയ മുഖം. അപ്പൊ ഇവിടെ എത്തി. വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയില് ഇന്ന വീഡിയോ എന്താന്ന് വെച്ചാൽ ഒരു ഗെറ്റ് റെഡി വിത്ത് മീയും പിന്നെ അതിൻ്റെ കൂടെ ഒരു കുഞ്ഞ് ഇവൻറ്റുമാണ്. ഈ ഗെറ്റ് റെഡി വിത്ത് മീയില് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഭയങ്കര റെഡി ആവാനായിട്ട് മടിയുള്ള സമയം ഉണ്ടാവുമല്ലോ, ആ സമയത്ത് എങ്ങനെയാണ് ഞാൻ റെഡി ആവുക എന്നുള്ളതാണ് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ പോയി ഇങ്ങനെ വരുമ്പോഴേക്കും എൻ്റെ റെഡി ആവുക കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം നമുക്ക് ടപ്പെന്ന് റെഡി ആവും. എൻ്റെ ഫേസിൽ ഞാനിപ്പോൾ ആകെ ഇട്ടിരിക്കുന്നത് മോയ്സ്ചറൈസർ പ്ലസ് സൺസ്ക്രീൻ. കുറച്ച് നേരം മുമ്പ് ഒരു 10 മിനിറ്റ് മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ജസ്റ്റ് എന്തൊക്കെയാ ചെയ്യാമെന്ന് ഞാൻ ചടചടയിന്ന് കാണിച്ചു തരാം. ബ്ലാക്ക് കോഫി പുരുകാൻ വേണ്ടില്ല, ആദ്യം തന്നെ പുരുക ശരിയാക്കണം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് എല്ലുകളുടെ ബ്രോപ്പോമൈഡ് ആണ്, പ്ലസ് ഈ ഒരു ബ്രഷ് പാക്കിന്റെ 222 എന്ന് പറഞ്ഞ ബ്രഷ്, അടിപൊളിയാണ്. ഓക്കെ, അപ്പം ദാ ഷടിയിൽ നിന്ന് പുരികം ഞാൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നേരെ വേറൊന്നും ചെയ്യുന്നില്ല എന്നല്ല, ഞാൻ പറഞ്ഞല്ലോ മടിയുള്ള സമയത്ത് നേരെ ഫൗണ്ടേഷനാണ്. ഇത് ലാക്മേൻ്റെ ആർഗൻ ഓയിൽ ഫൗണ്ടേഷനാണ് കേട്ടോ. ഇപ്പം എന്താ പറയണേ, വിൻ്റർ അല്ലേ, അപ്പോൾ കുറച്ചൊരു ഡ്യൂവി ആയിട്ടുള്ള ഫൗണ്ടേഷൻ തന്നെയാണ് എപ്പോഴും നല്ലത്, എസ്പെഷ്യലി കുറച്ച് മെച്യൂർഡ് സ്കിൻ. അത് കൈവച്ചിട്ട് തന്നെ ഞാൻ ഡോട്ട് ചെയ്യാണ്. എൻ്റെ ഷെയ്ഡ് ഫസ്റ്റ് ഷെയ്ഡാണ് കേട്ടോ, ഐവറി ക്രീമാണ് കേട്ടോ എൻ്റെ ഷെയ്ഡ്. നിങ്ങൾക്കിപ്പോൾ ഒരുപാട് എന്താ പറയണേ ടെക്സ്ചേർ സ്കിൻ ആണെങ്കിൽ ഇങ്ങനെ ഉരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് അങ്ങനെ ഉരയ്ക്കരുത്, ജസ്റ്റ് ഡാബ് ചെയ്യാനേ പാടുള്ളൂ. എൻ്റെ അധികം ടെക്സ്ചേർഡ് ആയിട്ടുള്ള സ്കിൻ അല്ല, വലിയതായിട്ട് കുഴപ്പമില്ലാത്ത സ്കിൻ ആയതുകൊണ്ട് ജസ്റ്റ് ഞാൻ ഇങ്ങനെ ആക്കുന്നതാണ്. ഞാനിന്ന് പ്രൈമറി ഇടാതെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി അലോവേരയാണ് മോയ്സ്ചറൈസറായിട്ട് ഉപയോഗിച്ചത്, അപ്പം അതുകൊണ്ടാണ് ഞാനിന്ന് പ്രൈമറി ഇടാഞ്ഞത് കേട്ടോ. അപ്പം അതുകൊണ്ട് എന്താണ് ജസ്റ്റ് നമ്മൾ നോർമലി അലോവേര പ്രൈമറായിട്ട് യൂസ് ചെയ്യാറുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ജസ്റ്റ് ഇതിലേക്ക് ഇട്ടത്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് കോൺടൂറിംഗ് ആണ്, വേറൊന്നും ചെയ്യുന്നില്ല. ഇത് നിങ്ങളിപ്പോൾ എന്തിൻ്റെ ലോഞ്ചാണെന്നൊക്കെ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഫ്യൂജി ഒരു പുതിയ ക്യാമറ ലോഞ്ച് ചെയ്യുന്നുണ്ട്, XA7 എന്ന് പറഞ്ഞിട്ടൊരു ക്യാമറ. അപ്പോൾ അതിൻ്റെ ലോഞ്ചിന് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് ലേ മെറിഡിയനിൽ. അപ്പോൾ ഞാനും ഉണ്ണിയും ശരണിയുണ്ട്. അപ്പോൾ എന്തായാലും അവിടെ ചെന്നിട്ട് കുഞ്ഞിക്കുഞ്ഞ് കുറച്ചായിട്ട് കാണിച്ചു തരാട്ടല്ലോ. അറിയാമല്ലോ ഞാൻ എപ്പോഴും കൈവച്ചിട്ട് തന്നെയാണ് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നേരെ ഞാൻ നമ്മുടെ ഹൈലൈറ്ററാണ്, ഹൈലൈറ്റർ ഇല്ലാതെ ഇങ്ങനെ ഞാൻ പോവില്ല കേട്ടോ. ജസ്റ്റ് കുറച്ച് മൂക്കിൻ്റെ ഇവിടെ നല്ല അടിപൊളി ഹൈലൈറ്ററാണിത്, ഭയങ്കര നാച്ചുറൽ ഹൈലൈറ്ററാണ് കേട്ടോ. ഇത് പാക്കിൻ്റെ നമുക്ക് അനാരി പോലും നോക്കുന്നില്ല, ക്യാമറയുടെ വ്യൂ ഫൈൻഡറിൽ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. സോ കഴിഞ്ഞു. ഇനി അടുത്തത് ലിപ്സ്റ്റിക്, എൻ്റെ ഏറ്റവും ഫേവറേറ്റ് എന്ന് തന്നെ പറയാം. നിങ്ങളിപ്പോൾ എൻ്റെ ഒരു ലിപ്സ്റ്റിക്കിൽ ഏറ്റവും ഒരഞ്ചെണ്ണത്തിൽ ഒരു 5 ലിപ്സ്റ്റിക് എടുക്കാൻ പറഞ്ഞാൽ ഞാൻ എടുക്കുന്ന ഒരു ലിപ്സ്റ്റിക് ആയിരിക്കും ചേംബറിൻ്റെ 167.
ഞാൻ പറഞ്ഞിരുന്നു ഒരു 2012 അടങ്ങിയുള്ള ഇതാണ്. എനിക്ക് തോന്നുന്നു ഇത് എട്ടാമത്തെയോ ഒമ്പതാമത്തെയോ ഒക്കെ ഡബ് ഇതാണ് ബുള്ളറ്റ് ആണിത്. കേരളക്കാരുടെ ഒരു സ്കിൻ ടോണിന് ശരിക്കും അത്യാവശ്യം നന്നായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ ഇത്. അപ്പോൾ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു, ഇനി ജസ്റ്റ് ഒന്ന് സെറ്റിംഗ് സ്പ്രേ ആണ്. ഇത് എൻവെക്സിൻ്റെ ജിയോവി ഫിനിഷാണ്. മിക്കവർക്കും എനിക്ക് തോന്നുന്നു ജിയോവി ഫിനിഷ് ഇഷ്ടമല്ല. കുറച്ച് നമ്മളെ ഇച്ചിരി എണ്ണമയം ഒലിച്ച പോലെ ഇരിക്കും, ഇച്ചിരി നമ്മളെ ഒരു പൊടിക്ക് ഡള്ളാക്കും കേട്ടോ ഈ ഒരു ജിയോവി ഫിനിഷ് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഡള്ളാക്കുന്ന വെച്ച് കഴിഞ്ഞാൽ എന്താ പറഞ്ഞേ, ഒരു എണ്ണ ഒലിച്ചിരിക്കുമ്പോൾ സ്കിൻ എങ്ങനെയായിരിക്കും അതുപോലെ ഇരിക്കും. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ഇത്. അപ്പം അതുകൊണ്ട് നമുക്ക് റെഡി ആയിട്ട് കാണാം ഇവന്റിന്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങളും ഒക്കെ കുറച്ച് വളരെ കുറച്ചായിട്ട് കാണിച്ചു തരാം. വ്ളോഗ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ, ജസ്റ്റ് കുഞ്ഞു കുഞ്ഞു അവിടുന്ന് ഇവിടെ നിന്ന് കുറച്ച് ക്ലിപ്സ്. അപ്പൊ നമുക്കത് കാണാം. ഓക്കെ, പുതിയ മുഖം. ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് താടി വെക്കുന്നത് കേട്ടോ. ഞാൻ ശബരിമലയ്ക്ക് പോവാ, അതായത് December 17. അപ്പോ ഞങ്ങള് മുന്നോട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുക. അപ്പം ഞങ്ങളുടെ നിവിൻ കോളിയെ പറ്റി പറയാം, ഞങ്ങളുടെ വിജയ് ചേട്ടൻ. അതെ, പിന്നെ ഒരാൾ H&M കിടിലൻ ഡ്രസ്സൊക്കെയാണ് ഇട്ടേക്കുന്നത്. നോക്കൂ, ഓ മൈ ഗോഡ്. പിന്നെ എന്തായാലും പതുക്കെ ഇവന്റ് കുഞ്ഞു കുഞ്ഞിനായിട്ട് കാണിച്ചുതരാം. ഇതാ, ഇതാണ് മിസ്റ്റർ അംബരീഷ്. വളരെ ചെറിയ ഒരു ബ്ലോഗറാണെന്ന് പറഞ്ഞ് പരിചയപ്പെട്ടതാണ്. കൊച്ചിൻ ബ്ലോഗർ അല്ലേ? കൊച്ചിൻ ബ്ലോഗർ. പറഞ്ഞടുത്ത് അപ്പൊ നമ്മുടെ ആളുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. എഡിറ്റ് ചെയ്തേക്കണോ? ഇതാണ് കേട്ടോ ഇവന്റിന്റെ വെന്യൂ. Auto focus speed is very fast, even better than our top end models as of now. This particular camera auto focus speed is same. നന്നായിരുന്നു, നല്ല പ്രസന്റേഷൻ. എനിക്കൊന്നും കൺട്രി ഹെഡ് പുള്ളി ഒരു മലയാളിയാണ്, അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നന്നായിട്ട് മനസ്സിലാക്കി. പിന്നെ നല്ല ഭംഗിയുണ്ട് ക്യാമറ. അപ്പൊ നമുക്ക് എന്തായാലും ഇപ്പൊ ഈ ക്യാമറയിൽ ഷൂട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പുതിയ ഫ്യൂജിയുടെ X7 ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ട് ഡിഫറൻസ് എന്നുള്ളത് നമുക്ക് ഇതേ സാധനം തന്നെ നോക്കാം. ഇത് കണ്ടോ, ഇതിൻ്റെ ഇതാണ് കേട്ടോ പുതിയ ലോഞ്ച് X7. കളേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. ഇത് പുതിയ ക്യാമറ ഫ്യൂജി X7 കേട്ടോ നമ്മളിപ്പോ ബ്ലോഗ് ചെയ്യുന്നത്. എങ്ങനെയുണ്ട് ഡിഫറൻസ്? പിന്നെ കാര്യമുണ്ട് ഇതും തമ്മിലുള്ള ഡിഫറൻസ്. പക്ഷെ കാര്യമുണ്ട്, ലൈറ്റും ഡിഫറെന്റ് ആണ്. നേരത്തെ നിന്ന സ്ഥലമില്ല, അവിടെ പോയിട്ട് നോക്കാം എങ്ങനെയുണ്ട്. ആ ഇതാണ് നേരത്തെ നിന്ന സ്ഥലം. അതെ, നിങ്ങൾ തന്നെ പറയണേ എങ്ങനെയുണ്ടെന്നുള്ളത്. വ്ളോഗ് ചെയ്യുന്നവർക്ക് നല്ലതാണ്, കാരണം ഈ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവർ പറയുന്നത് ഫോക്കസ് ആണ്. നമ്മൾ എത്ര അങ്ങോട്ടും മൂവ് ചെയ്താലും ഫോക്കസ് എപ്പോഴും നമ്മുടെ മുഖത്തേക്ക് നമ്മുടെ ഐനെ ഫോക്കസ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഫോക്കസ് നമ്മളിലേക്ക് വരുന്നതാണ് ഏറ്റവും പ്രത്യേകത. അത് കിട്ടാത്തൊരു സംഭവം. പിന്നെ ബാറ്ററി ബാക്കപ്പ് ഞങ്ങൾക്ക് ഇതിൽ കുറേ ഫീച്ചേഴ്സ് പറഞ്ഞ് ഞങ്ങൾക്ക് അതിൽ ഇഷ്ടപ്പെട്ട ഒന്ന് ബാറ്ററി ബാക്കപ്പ് നമ്മൾ ഫോക്കസ്. ഇനി ഒന്ന് രണ്ട് ഫോട്ടോ എടുക്കാം. ഇവിടെ വന്നിട്ടുണ്ട് ലൈറ്റിംഗ്.
ആണ്. സ്ക്രീൻ നല്ല വലുപ്പുണ്ട്. സൗണ്ട് മറ്റേ മൈക്ക് ഉള്ളത് എടുക്കാനല്ലേ? ആ ശരിയാണ് കേട്ടോ. ഞാൻ വെച്ചാൽ നേരത്തെ മൈക്ക് ഉള്ളത് വെച്ചല്ല അവർ ചെയ്യും. ഇതിപ്പോ ചേച്ചിനെ ഫോക്കസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, മിനിയെ ഫോക്കസ് ചെയ്തേക്കുന്നുണ്ടോ? 59 ഇതാണ് പൊളിക്കുന്ന ആദ്യത്തെ ഫ്ലാറ്റ്. ഇത് ഇപ്പോൾ ദേ ആളുകൾ അവിടെ പൊളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാണാൻ നോക്കുക, താഴെയൊക്കെ മുകളിലൊക്കെ ആളുകൾ നിന്ന് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. താഴെ അതിൻ്റെ പൊളിച്ചിട്ടേക്കുന്നത് കാണാൻ പറ്റും. പിന്നെ ഒരെണ്ണം ദേ ദൂരെ ആ കാണുന്ന ഫ്ലാറ്റും പൊളിക്കുകയാണ്. പരിപാടിയൊക്കെ കഴിഞ്ഞു, ഭക്ഷണമൊക്കെ കഴിച്ച് കുറേ നേരം തെണ്ടി നടന്നു. ഇനി നേരെ വീട്ടിലേക്ക് പോവാണ്. ഞങ്ങള് എല്ലാവരും കൂടി കുറേ നേരം നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് തകർത്ത് എൻജോയ് ചെയ്തു. അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവരുടെയും പോയി നോക്കാം കേട്ടോ, ഫോട്ടോ ഒക്കെ കാണണമെങ്കിൽ അല്ലേ. ഫോട്ടോസ് ഗുഡി ബാഗ്. അപ്പൊ ബൈ.